ഉത്സവവുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തന ചർച്ചാ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ പുതിയ യൂണിറ്റ് തുടങ്ങി ആകാശവാണി. നമുക്കാദ്യം ആ പാഠഭാഗം ഒന്ന് വായിക്കാം. ആകാശവാണി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ റേഡിയോ. ആളുകൾ വാർത്തകൾ അറിയാൻ പത്രങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലത്താണ് ഞാൻ ജനിച്ചത്. വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയിക്കാൻ അവർ എൻ്റെ സഹായം തേടി. അതിനുവേണ്ടി റേഡിയോ നിലയങ്ങൾ തുടങ്ങി. അങ്ങനെ ലോകം മുഴുവൻ ഞാൻ എത്തി. ഒരു ദിവസം കഴിഞ്ഞാണ് പത്രത്തിലൂടെ വാർത്ത ലഭിക്കുന്നത്. ഞാൻ ദിവസം 3 നേരവും വാർത്തകൾ നൽകി. അതോടെ ജനങ്ങൾ എന്നിലൂടെ വാർത്തകൾ അറിഞ്ഞു തുടങ്ങി. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ആ വാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം ഞാൻ പോലും അറിയാതെ ഉച്ചത്തിലായി. ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ സ്വതന്ത്രമായി. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് രാജ്യത്തോട് സംസാരിച്ചത് ഇപ്പോഴും ഓർത്തു പോകുന്നു. ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. പിന്നെയും എത്രയെത്ര വാർത്തകൾ. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വെടിയേറ്റു മരിച്ച സംഭവം എന്നിലൂടെയാണ് ലോകം ആദ്യം അറിഞ്ഞത്. വലിയ വ്യസനത്തോടെയാണ് ആളുകൾ ആ വാർത്ത ശ്രവിച്ചത്. ഞാനും തേങ്ങൽ ഉള്ളിലൊതുക്കി. മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കിയതും ചന്ദ്രനിൽ കാലുകുത്തിയതും ലോകം അറിഞ്ഞത് ഞാൻ പറഞ്ഞാണ്. ആ വാർത്ത കേട്ടവർ അത്ഭുതപ്പെട്ടു. പടക്കം പൊട്ടിച്ചും നൃത്തം ചവിട്ടിയും ആഹ്ലാദം പ്രകടിപ്പിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം തുടിച്ചു. വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ജോലി മാത്രമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. വിനോദവും വിജ്ഞാനവും ലഭിക്കുന്ന ധാരാളം പരിപാടികൾ ഞാൻ അറിയിച്ചിരുന്നു. കുട്ടികൾക്ക് മാത്രമായുള്ള പ്രത്യേക പരിപാടികൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരത്തു നിന്നുള്ള കളികളുടെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും എല്ലാവർക്കും പ്രിയപ്പെട്ട കളികളായത്. ദൃക്സാക്ഷി വിവരണം കേൾക്കാൻ കളിക്കമ്പക്കാർ തടിച്ചുകൂടിയ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല. ശ്രോതാക്കളുടെ ആരവങ്ങൾ ഇപ്പോഴും കാതിലുണ്ട്. പാട്ടുകൾ സാധാരണക്കാർ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ വരവോടെയായിരുന്നു. പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾ. പിന്നീട് സിനിമകൾ കേൾക്കാൻ തുടങ്ങി. സിനിമകൾ കേൾക്കാനോ, അത്ഭുതം തോന്നുന്നുണ്ടോ? ചലച്ചിത്ര ശബ്ദരേഖ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. എത്രയെത്ര നാടകങ്ങളാണ് ഞാൻ കേൾപ്പിച്ചതെന്നോ. അത് കേൾക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ വായനശാലകൾക്ക് മുമ്പിലും ചായക്കടകൾക്ക് മുമ്പിലും കാത്തുനിന്നു. പണച്ചെലവ് കാരണം എന്നെ സ്വന്തമാക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല. ഒരു വലിയ മരപ്പെട്ടിയായിരുന്നു പണ്ട് ഞാൻ. വാൽവ് റേഡിയോ എന്നായിരുന്നു പേര്. പക്ഷേ എൻ്റെ രൂപം പിന്നീട് ചെറുതാക്കി ട്രാൻസിസ്റ്റർ എന്ന് പേരിട്ടു. ആളുകളുടെ കയ്യിൽ തൂങ്ങി നടക്കുന്നത് എനിക്കും ഒരു ഗമയായി. മിക്ക വീട്ടിലും ഞാനൊരു കുടുംബാംഗമായി. കീശയിൽ കൊണ്ടു നടക്കാൻ പാകത്തിൽ പിന്നെയും ഞാൻ ചെറുതായി. പോക്കറ്റ് റേഡിയോ എന്ന് ആളുകൾ വിളിക്കാനും തുടങ്ങി. ഇപ്പോൾ മൊബൈൽ ഫോണിലും ഞാനുണ്ട്. FM റേഡിയോ. എനിക്കൊരു സഹോദരൻ പിറന്നു. ടെലിവിഷൻ എന്നാണ് അവന് പേരിട്ടത്. ആളുകൾ അവനെ കൂടുതൽ ഓമനിക്കാൻ തുടങ്ങി. കേൾക്കുന്നതിനൊപ്പം കാണാനും കഴിയുന്ന തരത്തിൽ അവൻ വാർത്തകൾ വായിക്കാൻ തുടങ്ങിയതോടെ ആളുകളുടെ കൗതുകം കൂടിക്കൂടി വന്നു. വീട്ടിലിരുന്ന് സിനിമ കാണാനും മറ്റു പരിപാടികൾ കണ്ട് രസിക്കാനും കഴിഞ്ഞു. ഇന്ന് ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ കുറവാണ്. കുട്ടികൾ അതിനു മുമ്പിൽ ചടഞ്ഞിരുന്ന് പഠിക്കാതായി എന്ന പരാതി പോലും വന്നു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, കണ്ടാൽ മാത്രം പോരാ, കേൾക്കുകയും വേണം. കേൾക്കുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണുമ്പോഴാണ് ചിന്ത വളരുന്നത്. എനിക്കിനിയും അനുജന്മാരുണ്ടായേക്കാം. അവർ കൂടുതൽ കേമന്മാരാവാം. അപ്പോഴും എല്ലാവരും എന്നെ ഓർമ്മിക്കും. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്കു തിരിച്ചാൽ പാട്ടു കേൾക്കാം. ആരോ എന്നെക്കുറിച്ചുണ്ടാക്കിയ കടങ്കഥയാണിത്. നിങ്ങൾക്ക് ചെവികൾ ഉള്ളിടത്തോളം കാലം നല്ല പാട്ടുകൾ കേൾപ്പിക്കാൻ ഞാനും ഉണ്ടാവും. നമുക്ക് ഈ പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും അവയ്ക്കുള്ള പകരം പദങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആഹ്ലാദം, സന്തോഷം. വ്യസനം, ദുഃഖം. അർദ്ധരാത്രി, പാതിരാത്രി. ശ്രവിക്കുക, കേൾക്കുക. വിജ്ഞാനം, അറിവ്. ദൃക്സാക്ഷി, നേരിൽ കണ്ടയാൾ. കളിക്കമ്പക്കാർ, കളിയോട് ഇഷ്ടമുള്ളവർ. ശബ്ദരേഖ, ശബ്ദത്തിലൂടെയുള്ള അവതരണം. ചടഞ്ഞിരുന്നു, തളർന്നിരുന്നു. മനക്കണ്ണ്, ഉൾക്കണ്ണ്. ശ്രോതാക്കൾ, കേൾക്കുന്നവർ. കൗതുകം, ആശ്ചര്യം. ഇനി അടുത്തത് നമ്മുടെ പാഠഭാഗത്ത് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. 1. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെഹ്റു ലോകത്തോട് പറഞ്ഞത് എന്തായിരുന്നു?
ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. അടുത്ത ചോദ്യം, ആ വാർത്ത കേട്ടവർ അത്ഭുതപ്പെട്ടു. ഏത് വാർത്ത? മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കിയതും ചന്ദ്രന് കാലുകുത്തിയതും ലോകമറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ആ വാർത്തകൾ കേട്ടവർ അത്ഭുതപ്പെട്ടു. പടക്കം പൊട്ടിച്ചും നൃത്തം ചവിട്ടിയും ആഹ്ലാദം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെ ചോദ്യം, റേഡിയോയിലൂടെ വാർത്തകൾ കൂടാതെ എന്തെല്ലാം കേൾക്കാൻ കഴിയും? വാർത്തകൾ മാത്രമല്ല, വിനോദവും വിജ്ഞാനവും ലഭിക്കുന്ന ധാരാളം പരിപാടികൾ റേഡിയോയിൽ അവതരിപ്പിച്ചിരുന്നു. കുട്ടികൾക്ക് മാത്രമായുള്ള പ്രത്യേക പരിപാടികളും ദൂരെ നടക്കുന്ന കളികളുടെ ദൃക്സാക്ഷി വിവരണങ്ങളുമെല്ലാം റേഡിയോയിലൂടെ കേൾക്കാൻ കഴിയും. ചലച്ചിത്ര ഗാനങ്ങളും ചലച്ചിത്ര ശബ്ദരേഖയും നാടകവുമെല്ലാം റേഡിയോയിലൂടെ കേൾക്കാം. അടുത്തത് മേനിപറച്ചിലാണ്. ടെലിവിഷനും റേഡിയോയും കണ്ടുമുട്ടുന്നു. ടെലിവിഷൻ തൻ്റെ മേന്മകൾ പറയാൻ തുടങ്ങി. എന്തെല്ലാമായിരിക്കും ടെലിവിഷൻ പറയുന്നത്? നിന്റെ അനിയനായാണ് ഞാൻ ജനിച്ചത്. ലോകത്തെ ഭൂരിപക്ഷം ആളുകളും എന്നെ ഇഷ്ടപ്പെടുന്നു. ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അപ്പോൾ വർണ്ണ കാഴ്ചകളായി കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണ് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. സിനിമകളും പാട്ടുകളും ഡാൻസുകളും കാർട്ടൂണുകളും എന്നുവേണ്ട, കുട്ടികളും മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന പരിപാടികൾ നേരിൽ കാണുന്നത് പോലെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. ഇനി അടുത്തതൊരു കത്തെഴുതാനാണ്. ആകാശവാണി ഡയറക്ടർക്ക് ബാലലോകം പരിപാടിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതുക. അപ്പോൾ ഒരു കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: കൃത്യമായ ഘടന, അനുയോജ്യമായ ഭാഷ, ഉചിതമായ സംബോധന, ശരിയായ ഉപസംഹാരം. അപ്പോൾ ഇവയെല്ലാം പാലിച്ചുകൊണ്ട് വേണം നമ്മളൊരു കത്ത് തയ്യാറാക്കാൻ. അപ്പോൾ അതിന് ചെറിയ ഉദാഹരണം നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കത്തെഴുതുന്നയാളുടെ മേൽവിലാസം, ആരാണോ എഴുതുന്നത് അവരുടെ മേൽവിലാസം, അഡ്രസ്സ് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന അശ്വതി, ക്ലാസ് ലീഡർ, 3ാം ക്ലാസ്, ഗവൺമെൻറ് LPS, കുമാരപുരം. ഇനി നമ്മൾ എഴുതേണ്ടത് കത്ത് ലഭിക്കേണ്ടയാളുടെ മേൽവിലാസം, ആർക്കാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ മേൽവിലാസം: സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഇനി നമ്മൾ വിഷയം എഴുതണം. അപ്പോൾ അതിന് തൊട്ടുമുമ്പായി നമ്മൾ അഭിസംബോധന ചെയ്യണം. എങ്ങനെ? സർ എന്ന് അഭിസംബോധന ചെയ്തതിന് ശേഷം നമ്മൾ കാര്യം എഴുതണം. കുമാരപുരം LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഞങ്ങൾ ആകാശവാണി ശിശുലോകം പരിപാടിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട്. കഥ, കവിത, നാടൻപാട്ട്, നാടകം, കഥാപ്രസംഗം, സംഘഗാനം എന്നിവ അവതരിപ്പിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? വിശദ വിവരങ്ങൾ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇനി ഇതിനുശേഷം നമ്മളൊരു ഉപസംഹാരം, ഒരു ചുരുക്കം, എന്താണ് അടിയിൽ എഴുതേണ്ടത്? വിശ്വസ്തതയോടെ എന്നെഴുതിയതിന് ശേഷം നമ്മൾ ആരാണോ കത്തെഴുതുന്നത് അയാളുടെ ഒപ്പിടണം, എന്നിട്ട് അയാളുടെ പേരും കൊടുക്കണം. ഇനി താഴെ ഇടതുഭാഗത്തായി നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ സ്ഥലം, പിന്നെ തീയതിയും എഴുതണം. ഓക്കേ, താങ്ക് യു.